നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്ന സ്ഥിതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് വരുന്ന വൃശ്ചിക മാസം വരെ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ, ബിസിനസ് മേഖലയിൽ താല്പര്യപ്പെടുന്നവർക്ക് മുന്നോട്ട് പോകാൻ വളരെ അനുകൂല സമയം. ബിസിനസ് പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ബാങ്ക് വായ്പ എടുക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ഗുണകരമായിട്ടുള്ള റിസൾട്ട് അനുകൂലമായിട്ട് വരാൻ ദൈവാധീനം കാണുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സിലെ എക്സാം വേളയിൽ ടെൻഷൻ, അസ്വസ്ഥത, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നവരെ സംബന്ധിച്ചോളം എക്സാമിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകണം. അതിനെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ, കൺഫ്യൂഷൻ, മറവി, ടെൻഷൻ, മറ്റ് ചില ഭാഗത്തുനിന്ന് വരുന്ന നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടി, പാപദോഷങ്ങൾ, അങ്ങനെയൊക്കെ അലട്ടും എന്നുള്ളവരെ സംബന്ധിച്ചോളം വിദ്യാ സരസ്വതി മന്ത്രം എഴുതി കെട്ടുക, നല്ല രീതിയിൽ പൊതിച്ചു ധരിക്കുക, സരസ്വത അരിഷ്ടം ജപിച്ച് കഴിക്കുന്നത് ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ട്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി. ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട പ്രതിബന്ധങ്ങൾ വരുന്നുണ്ട്. ജോലിസ്ഥലത്ത് ചില കാര്യങ്ങളിലുണ്ടാകുന്ന ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നമ്മളെ മാനസികമായിട്ട് ഭയങ്കര ടോർച്ചർ ചെയ്യുന്നു. കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് തോന്നും. പക്ഷെ 3 മാസം നമ്മളൊന്ന് സഹിക്കുക, പിടിച്ചു നിൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇത് അധികരിച്ചു നിൽക്കും. അത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ചില ഭാഗത്തുനിന്നുള്ള നുണയും പാരവിപ്പും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനെ നമ്മൾ തരണം ചെയ്യുന്നു. ശിവക്ഷേത്രത്തിൽ ഒരു 3 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും കൂവളത്തല മാല ചാർത്തി ഭഗവാന് അനുഗ്രഹം നേടുക. 3 തിങ്കളാഴ്ച നാട്ടിലത് ചെയ്താലും മതി. നമുക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണ്ടിയത് ആരാണെന്ന് വെച്ചാൽ അത് പോയി ചെയ്യാം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈശ്വരാധീന അനുകൂലമായിട്ടുണ്ടെങ്കിലും സന്ധി വേദനകൾ പല സ്ഥലത്ത് പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പെടലി വേദന, തൊണ്ടവേദന, മുട്ടുവേദന, തലവേദന, ഇങ്ങനെയുള്ള സന്ധി വേദനകൾ ആയുർവേദിക ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കുറച്ച് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത്. ഇവിടെ അമൃതശ്വലിനി മഹാകവചം 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിച്ച് അത് ഉഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ സമർപ്പിച്ചാൽ ഒരു പരിധിവരെ ശരീരത്തെ അലട്ടുന്ന രോഗാദി ദുരിതബന്ധനങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. മകയിരത്തര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുനരാശി. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർക്ക് നമ്മുടെ കുടുംബവും സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു പ്രപ്പോസൽ വരാൻ അത് ഉറയ്ക്കാനുള്ള സമയം. എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടത്തിയിട്ട് കാര്യമില്ല, കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞു, കുട്ടികളായി, സംഗതി ശരിയാണ്. ഡിലേ ആകുന്നു, അല്ലെങ്കിൽ ഏജ് ഓവറാകുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് 3 മാസത്തിനകത്ത് അതിലും ശരിയായിട്ടുള്ള ബന്ധം പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ളത്, പയ്യൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ട്, അങ്ങനെ രണ്ട് കൂട്ടർക്കും താല്പര്യമുള്ള ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള സമയമാണ്. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കയറ്റുക, തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. ലക്ഷ്മി സ്വയംവര യന്ത്രം. മിഥുന രാശിക്കാരിലെ മറ്റൊരു പ്രധാന കുടുംബക്ഷേറുമായിട്ടുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ, സെറ്റിൽമെൻറ്റായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കോടതി വ്യവഹാരത്തിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കേസ്, മറ്റ് കാര്യങ്ങൾ, അതോടൊപ്പം വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങൾ, വസ്തു സംബന്ധമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള വ്യവഹാരത്തിലും ഒരു വക്കീൽമാർ, അഡ്വക്കേറ്റ്സ് തമ്മിൽ സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യം. ഇവിടെ സാക്ഷികൾ കൂറുമാറിയാലും മറ്റു കാര്യങ്ങളും തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ തന്നെയും നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിൽ എത്തിക്കാൻ ഈ പറഞ്ഞ നിയമജ്ഞരുമായിട്ടുള്ള സഹായത്താ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയുടെ ധരിച്ചാൽ അതിനുള്ള വഴികൾ നമുക്ക് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മിഥുന രാശിക്കാരിൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗാദി ദുരിതങ്ങളുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റും.
സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് കഷ്ടമാണ്. ഉദര സംബന്ധമായിട്ടുള്ള രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് പുണർത്തത്തിൽ കാൽ പൂയമായില്യം കർക്കിടകരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലോ അല്ലെങ്കിൽ കാനഡയോ യു കെയോ യൂറോപ്പ് അങ്ങനെ മേഖലയിലേക്ക് ജോലി പഠനം അതല്ലെങ്കിൽ ബിസിനസ് ഈ ആവശ്യങ്ങൾക്ക് പോകുന്നവർക്ക് മെച്ചമായിട്ടുള്ള അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ചെറിയ തടസ്സങ്ങൾ നീണ്ടു പോവാതിരിക്കാൻ വേണ്ടി ചെറിയ തടസ്സങ്ങൾ അതേ പറയാൻ പറ്റുള്ളൂ. അതിന് ഗണപതിക്ക് വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരനും അഷ്ടദ്രവ്യ ഗണപതി ഹോമം ശർക്കര കദളിപ്പഴം കൊട്ടത്തേങ്ങ അപ്പം അടാവല് തുടങ്ങിയിട്ടുള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്തു അത് മൂന്ന് ആഴ്ച മൂന്ന് വാരമായിട്ടങ്ങ് ചെയ്താൽ ആ തടസ്സങ്ങൾ മാറി നമുക്ക് ലക്ഷ്യത്തിലെത്താനും അതിൽ മുന്നേറാനും വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബപരദേവതയുടെ അനുഗ്രഹം വേണമെന്നുള്ള മന്ത്രമൂർത്തി യോഗീശ്വരൻ തമ്പുരൻ ഇത്യാദികളെ ദേവീ ശക്തിഭാവസ്ഥാനത്ത് വച്ച് ആരാധിച്ചിരിക്കുന്ന കുടുംബപരദേവസ് ഉചിതമായിട്ടുള്ള പടുക്ക അല്ലെങ്കിൽ നിവേദ്യാദികൾ സമർപ്പിച്ച് അനുകൂലമാക്കിയെടുക്കണം. ഭഗവതിക്ക് ഉടയാട പട്ട് അല്ലെങ്കിൽ പാവാട ഇത് സമർപ്പിച്ച് ഭഗവതി കടാക്ഷം അനുകൂലമാക്കാനുള്ള ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അതും വളരെ എനർജറ്റിക് ആയിരിക്കും. ശക്തിയുടെ അനുഗ്രഹം ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. മനസ്സ് ശരീരം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എനർജി ഭഗവതി കടാക്ഷം അനുകൂല. മക്കം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി ഈശ്വരാധീനമാണ് ഗുണകരമായിട്ടുണ്ട്. ടെക്നോളജി മേഖലയിൽ എൻജിനീയറിംഗ് മേഖലയിൽ അതോടൊപ്പം തന്നെ ആ തരത്തിൽ കമ്പ്യൂട്ടർ ആ തരത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ഓപ്ഷൻസ് നല്ല ഓഫർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഗുണകരമായിട്ട് മാറ്റുണ്ട്. വിദേശത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ജോലി മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഒരു മാറ്റത്തിൻ്റെ സമയം. പക്ഷേ ഈ മാറ്റം വീണ്ടും കുഴിയിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് പോകാനുള്ള അവസ്ഥ വരാൻ പാടില്ല. അത് കോട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാസുദർശന പൂജ ചെയ്ത് സുദർശന യന്ത്രം ധരിക്കുന്നത് വളരെ വിശേഷമാണ്. ആ തടസ്സങ്ങൾ മാറി നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു പോകാൻ പറ്റും. ഉത്തരത്തിൽ മുക്കാൻ അത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുന്നവർക്ക് ഭാഗ്യസുക്ത ഹോമ പൂജ ചെയ്ത് സംവാദം കഴിക്കുക. മൂന്ന് മാസത്തിനകത്ത് തന്നെ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് കാണാൻ പറ്റും. ഭാഗ്യസുക്ത സന്താന ഭാഗ്യസുക്ത ഹോമ പൂജ ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാനാണ്. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം ഇതേ കാര്യം ഭാഗ്യസുക്ത പൂജ ചെയ്ത് ശ്രീ ഭാഗ്യസുക്ത കവചിതം ധരിക്കുന്നത് ഉചിതമാണ്. കാരണം രണ്ട് തവണ പോസിറ്റീവായിട്ട് വന്നു പക്ഷേ അങ്ങോട്ട് ഉറച്ചില്ല. അങ്ങനെ നിൽക്കുന്ന തടസ്സപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഈ ഭാഗ്യസൂക്ത കവചിത മന്ത്രം വളരെ ഗുണം ചെയ്യും, അനുകൂലമായിട്ട് വരും. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കൊടുക്കൽ അല്ലെങ്കിൽ വാങ്ങൽ അത് അനുകൂലമായി നടക്കാനുള്ള സാഹചര്യം വരുന്ന ഒന്ന് രണ്ട് മാസത്തിനകത്ത് അത് നമുക്ക് ഗുണപ്പെടുത്തിയെടുക്കാൻ പറ്റും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ചില ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടേണ്ടത് തടസ്സപ്പെട്ട് നിൽക്കുന്നു, ആ തടസ്സവും മാറ്റിയെടുക്കണം. ഇവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകവും പാൽപ്പായസ നിവേദ്യവും പുഷ്പാഞ്ജലിയും ചെയ്താൽ ആ തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു കിട്ടും, മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. ചിത്രത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ശത്രുദോഷം സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും എതിർപ്പെന്ന് വേണമെങ്കിൽ പറയാം. പല മേഖലയിൽ സംഘടനാ തലത്തിൽ കുടുംബപരമായിട്ട് ബന്ധു വഴിയുള്ളത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള എതിർപ്പുകൾ കോമ്പറ്റീഷനെന്നോ ശത്രുദോഷമെന്നോ അല്ലെങ്കിൽ വൈരാഗ്യമെന്നോ വാശിയെന്നോ പക്ഷെ അവിടെ നമുക്ക് തകർച്ചയോ നഷ്ടമോ ദോഷമോ വരാൻ പാടില്ല. അഘോര പൂജ ചെയ്ത് മഹാരുദ്രൻ്റെ അഘോര പൂജ ചെയ്ത് അഘോര ഹോമത്തിൽ പഞ്ചദ്രവ്യങ്ങൾ എരുക്ക് ചാമര അമൃത് തുടങ്ങിയുള്ള പഞ്ചദ്രവ്യങ്ങൾ പാല് തേന് ഇളംനീരിൽ സംവാദ സ്പർശം നടത്തി ഹോമിച്ച് ഉപചരിക്കുക, ആ തടസ്സങ്ങൾ മാറിക്കിട്ടും. അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടതും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാണ്, ദൈവാധീനം അനുകൂലമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം
തൃക്കേട്ട ഉത്രട്ടാദി മകൈരം മകം ഈ നക്ഷത്രക്കാരായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ അത് ശരിയായിട്ടുള്ള പൊരുത്തം ചേർച്ച അനുകൂലമായിട്ട് വരുമെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം സന്താനഭാഗ്യം ഈ 4-5 വർഷം കഴിഞ്ഞാലേ സന്താനഭാഗ്യം അനുകൂലം. അപ്പോൾ അത് പൊരുത്തം നോക്കിക്കൊണ്ട് മാത്രം വേണം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. വിഷാദത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ഗൃഹത്തിൽ ചില അസ്വസ്ഥതയും തടസ്സങ്ങളുണ്ടാകുന്നു, അതൊഴിവാക്കിയെടുക്കണം. വീട് മാറണോ വേണ്ടേ എന്ന് തോന്നുന്ന അവസ്ഥ, ഇവിടുന്ന് മാറിയാലേ ശരിയാവൂ എന്നുള്ള നെഗറ്റീവ് ഫീലിങ്, ഈ ബിസിനസ് എന്നെ കൊണ്ട് വയ്യ, ഞാനിത് വച്ച് കെട്ടുകയാണ്, അത് വർക്ക്ഷോപ്പായിരുന്നാലും ബിസിനസ്സായിരുന്നാലും എന്ത് സ്ഥാപനമായിരുന്നാലും ഈ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയമാണ്. മനസ്സിനെയും ശരീരത്തെയും തുറയും. അത് പ്രത്യേകിച്ച് സാമ്പത്തികത്തിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ ക്രയവിക്രയം റോളിംഗ് നടക്കില്ല. അപ്പോൾ നമ്മൾ വലയും പലിശയും പണയവും ഒരു ഭാഗത്ത് നിൽക്കുമെങ്കിലും നമുക്ക് അതിനോടുള്ള ഒരു വെറുപ്പ് തോന്നും, അത് മാറണം. ഇവിടെ അഷ്ടലക്ഷ്മി കവചിത മന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. ഉണ്ടായിരിക്കുന്ന ആ നെഗറ്റീവ്സ് മാറി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരാൻ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും. മൂലം പൂരാടം ഉത്രാടത്തേക്കാൽ ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലാണ്. എന്നാലേ അവർ എന്നോട് ഇങ്ങനെ കാണിച്ചിട്ട്. ഇത് ചില വലിയ സ്നേഹബന്ധങ്ങൾ അഫയറുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീഷായിരുന്നു. ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, മെസ്സേജിന് പോലും മറുപടി ഉണ്ടല്ല. ഇതിനെ ചൊല്ലിയുള്ള ദേഷ്യം, ടെൻഷൻ, അസ്വസ്ഥത വീട്ടിനകത്ത് എല്ലാവരെയും അത് ബാധിക്കും. ഇവനെന്തിങ്ങനെ, എവളെന്താ ഇങ്ങനെ, എപ്പോഴും ഫോണിൽ തന്നെയാണല്ലോ. അപ്പോൾ ആ തരത്തിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഇവിടെ 11 ദിവസം വ്രതശുദ്ധിയോടുകൂടി ഭാഗ്യസൂക്ത അർച്ചന ശിവക്ഷേത്രത്തിൽ ചെയ്യുക. നോണ് കഴിക്കാൻ പാടില്ല, 11 ദിവസം മുടങ്ങാതെ പോകണം. തീർച്ചയായിട്ടും സത്യാവസ്ഥ മനസ്സിലാക്കി നമുക്ക് റിലേഷൻഷിപ്പ് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴി ഈശ്വരാധീനത്താൽ അനുകൂലമാവുള്ളൂ, യാതൊരു സംശയമില്ല. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അബ്ദത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ദോഷലക്ഷണങ്ങൾ ഗൃഹത്തിലുണ്ടായിരിക്കുന്നവർ സമയത്തോളം അത് അനുകൂലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവതി പൂജ ചെയ്യണം. ദോഷലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരിക്കുന്ന വീടിനെ സമയത്തോളം ഭഗവതി സേവ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് വരാനുള്ള വഴി കിട്ടും. അത് കാരണം തലവേദന, വയറുവേദന, തൊണ്ടവേദന, അസ്വസ്ഥതകൾ ഗൃഹത്തിനകത്ത് ഓരോ കാര്യത്തിലും തെറ്റിദ്ധാരണ, ദേഷ്യം, വാശി, സാമ്പത്തിക നഷ്ടങ്ങൾ, ഒന്നുകിൽ കറണ്ട് ബില്ല് കൂടുക, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ചിലവ് വരിക, മരുന്നിന് പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസ്, അപ്രതീക്ഷിതമായുള്ള അധിക ചിലവുകൾ നമുക്ക് അനുകൂലമാക്കി എടുക്കും. മഹാലക്ഷ്മി സാന്നിധ്യം, ഭഗവതി പൂജ, ഭഗവതി സേവ ഗൃഹസ്ഥാനത്ത് ചെയ്യാം. ശ്രീചക്രം ഗൃഹസ്ഥിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ ഗുണകരമാണ്. അവിട്ടത്തര ചരയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ മാനസികമായിട്ട് തകർക്കും, പക്ഷേ ആ തെറ്റിദ്ധാരണ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് പ്രശ്നങ്ങൾ ഉണ്ട്, അത് 1.5 മാസം എടുക്കും അത് തരണം ചെയ്ത് ശരിയായിട്ടുള്ള രീതിയിൽ. നമുക്ക് കിട്ടേണ്ട സാമ്പത്തികം, സ്ഥാനമാറ്റം, പ്രൊമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥലം മാറ്റം, ഇതൊക്കെ വലയ്ക്കുന്ന സമയമുണ്ടാവും. ന്യായം എന്നുള്ളത് നമുക്ക് നേടിയെടുക്കണം, പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാരുടെ വിരോധ വൈരാഗ്യം, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, അത് മാറ്റിയെടുക്കണം. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിനകത്ത് ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വീഴ്ചകൾ, ആക്സിഡൻറ്റുകൾ, ഈ വക ദോഷങ്ങളാണ്. മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്നുള്ള ദോഷങ്ങൾ, നാഗദോഷങ്ങളുണ്ട്, അത് മാറണം. ദുർമൃതി ശാപദോഷങ്ങൾ നമ്മുടെ ഗൃഹസ്ഥാനത്ത് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പോൾ ഇതിനെല്ലാം ഒറ്റ പ്രായശ്ചിത്തം ചെയ്ത സുദർശന പൂജ ചെയ്ത് കഴിഞ്ഞാൽ സുദർശന ഹോമത്തിൽ ഈ പറഞ്ഞ ചതുർഭാവുക ശാപ പാപ ബന്ധന സ്തംഭനങ്ങൾ അത് തീർത്ത് മുന്നോട്ട് പോകട്ടെ. മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയും വേണം. പുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി മീനരാശി. ഭഗവതി കടാക്ഷമുണ്ട്, ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. IT മേഖലയിൽ നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള മാറ്റം, വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റം
കാണുന്നുണ്ട്. ശരിയായിട്ടുള്ള നല്ലൊരു ബന്ധം, നമ്മുടെ കുടുംബം, നമ്മുടെ സാഹചര്യം, നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ല പൊരുത്തമുള്ള ബന്ധം, വിവാഹബന്ധം നീണ്ടു നീണ്ടു പോകുന്ന ഒരു സമയത്തോളം നല്ല ബന്ധം നടക്കാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരുന്നുണ്ട്. എക്സാം ടൈമിൽ ടെൻഷൻ, അസ്വസ്ഥത, മറ്റു കാര്യങ്ങൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ, മാത്സ് ആകാം, ബയോളജി ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേപ്പറിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാകാം, അത് നമ്മുടെ ഒരു വർഷത്തിനെ ലോസാക്കാൻ പാടില്ല, പുറകോട്ട് വലിക്കാൻ പാടില്ല, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം, അതിനുള്ള പ്രായച്ചിത്തം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഉപചാര സമർപ്പണം പ്രസന്ന പൂജയായിട്ട്, ഭഗവതി പൂജയായിട്ട് ചെയ്ത് ശ്രീ രുദ്രേശ്വരി കവചിതം ഗൃഹസ്ഥാനത്ത് വെച്ച് 21 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. ഈ തടസ്സങ്ങൾ നേരിൽ പറഞ്ഞിട്ടുള്ള, നേരെ കൊണ്ട് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വരാതിരിക്കാനുള്ള കാര്യം ഈ ഭഗവതി കടാക്ഷത്തിൽ കൂടി അനുകൂലമായിട്ട് വരും. വാഹന സംബന്ധമായിട്ടുള്ള ക്രയ വിക്രയം, വാങ്ങിക്കൽ കൊടുക്കൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ സൂര്യൻ്റെ, ആദിത്യൻ്റെ കാലഹോര, വ്യാഴൻ്റെ, ഗുരുവിൻ്റെ കാലഹോര, ശുക്രൻ്റെ കാലഹോര ഈ സമയത്ത് ഇറങ്ങിയാൽ ഒരുവിധം തടസ്സങ്ങൾ കൂടാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.